എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കാൻ? ഒരുപാട് ആളുണ്ട്. വരുന്ന ആളുകളൊക്കെ ചെയ്യരുത്. ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമോ? ആളെ എനിക്ക് അത്ര അറിയില്ല. ഇതേച്ചിക്ക് കണ്ണു കാണാൻ കഴിയില്ല. എനിക്ക് കാഴ്ച കുറവാണ്. ഞാൻ ഈ വീട്ടിൽ ഞങ്ങൾ ഞാൻ എൻ്റെ അഞ്ചത്തി മാത്രമേ ഉള്ളൂ. എല്ലാ വീടും എൻ്റെ എല്ലാം അടിച്ച് അമർത്തി എൻ്റെ ആങ്ങളതിനെല്ലാം വേദനയാക്കി. ഞാൻ ഈ എടുത്തെറിഞ്ഞ് എനിക്ക് എൻ്റെ തലയൊന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പട്ടിയെ തല്ലും പോലെയാണ് ഞാൻ റോട്ടുമെട്ട് അടിച്ചത്. ഞങ്ങളെ മോനെ എല്ലാരെയും എന്നിട്ട് എന്റെ എന്നെ അടിച്ചിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് പോയില്ല. പുറം വേദന ഇപ്പോഴും ഉണ്ട്. പ്രശ്നം ഒരു കോഴി അങ്ങോട്ട് ചാടിയതാണ് സാറേ. ഏതിനും ആ കോഴീനെ കാലും കണ്ണും അടിച്ച് ആര് അനിയിൽ നിറയുന്നവ അരിക്കാക്കി കാലെല്ലാം ചവിട്ടി എല്ല് പൊട്ടിയിട്ട് കിടക്കുകയാണ് എന്റെ കുട്ടി. എന്റെ കുട്ടീന്റെ മൂക്കുന്നും അതിനൊക്കെ രക്തം എടുത്തിട്ട് ഓർമ്മല്ലാത്ത അവസ്ഥയിൽ ആശുപത്രി കിടന്നിട്ട് സ്റ്റേഷൻ മുഖാന്തരം മറ്റുള്ള സംഭവം. വീടുകളെ സ്ത്രീകളെ കയറി അടിക്കാൻ പാടില്ല നിങ്ങള്. അതും രണ്ട് കണ്ണ് കാണാത്ത ആളുകളെ കേറി അടിച്ചത് ഏറ്റവും വലിയ തെറ്റാ. നിങ്ങളെ നിയമത്തിന്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരും. ഇവനെ കൂട്ടി ഇപ്പൊ ചൈൽഡ് ലൈനിൽ ഞാൻ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നറിയാം, ഇവര് കംപ്ലൈന്റ് കൊടുത്താലല്ലേ എടുക്കാത്തുള്ളൂ. നിങ്ങള് ഇവനെ കൂട്ടി ഇപ്പൊ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ കംപ്ലൈന്റ് എടുക്കുമെന്ന് എനിക്കൊന്ന് കാണണല്ലോ. അടിച്ചിട്ട് ഇത്രയും വീക്കം വെച്ച് ഒന്ന് ഓടി വന്നു കേട്ട നാവിക്ക് ഒരൊറ്റ ചവിട്ടി. അപ്പൊ ആ ചവിട്ടില് ഞാൻ വീണുപോയി. എനിക്ക് കുട്ടീന്റെ മൂത്രം ഒഴിക്കുന്ന ഇതിലെ സൈഡിൽ കൂടെ പിടിച്ചു വെച്ച തെങ്ങിന്റെ അവിടെ കൊണ്ട് എന്റെ മോന്റെ മുഖത്തും അവിടെ ഇവിടെ പിടിച്ചു. അതാരാ ചെയ്തത്? അനിയും അഖിലും. അനിയും അഖിലും ഈ തെമ്മാടികളെ പിടിച്ച് ശരിക്കും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ, അതായത് 15 വയസ്സ് പോലും പോക്സോ കേസ് എടുത്തിട്ട് ഇവനൊക്കെ പിടിച്ചു ഉള്ളിലേക്ക് കൊണ്ടൊക്കെ തള്ളിയിടണം. അനിയത്തിക്ക് എന്താ സംഭവിച്ചിട്ട് തലക്ക് വേക്കുന്ന അടിക്കുക. പോലീസുകാരെ മുമ്പ് നിന്നൊക്കെ ഞങ്ങൾ അടിക്കുന്നത്. എന്റെ ഞങ്ങൾ ഈ വീട്ടിൽ കയറി ഇനി പെട്രോൾ വെച്ച് തീ കൊളുത്തുന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദയവായി ഇതിലെന്തെങ്കിലും ഒരു നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് കണ്ണു കാണാത്ത രണ്ട് പേര് ഇവിടെ ഈ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അവരെ കയറി തല്ലി തല പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമത്തിന് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരും ഉറപ്പായിട്ട്. അത് ഏത് പാർട്ടിക്കാരനായാലും ശരി, ഇവർക്ക് നീതി കിട്ടണം. ഈ രണ്ട് കണ്ണു കാണാത്ത ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഒന്നും വരാൻ പാടില്ല. ഇവർക്ക് നീതി കിട്ടണം. ജനങ്ങൾ ഇത് ഏറ്റെടുക്കണം. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും, സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് വെള്ളയിൽ ചെറുട്ടുവയൽ എന്ന സ്ഥലത്താണ്. ഗീതേച്ചിയുടെ വീട്ടിലാണ്. ഒരു വലിയ സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്ക് ഈ വീഡിയോ ചെയ്യുന്നത്. ദയവായി ആദ്യമായിട്ട് തന്നെ പറയാണ്, ഒരു വീഡിയോ പോലും ഇൻട്രോ കൊടുക്കുമ്പം ഇത് ഏറ്റെടുക്കണം എന്ന് ഒരിക്കൽ പോലും ഞാൻ പറയാറില്ല. പക്ഷേ ഞാൻ പറയാണ്, ഇവർക്ക് നീതി കിട്ടണം. ഗീതേച്ചിയുടെ അവസ്ഥ അറിയുമ്പോൾ ഇവർക്ക് നീതി നിങ്ങൾ വാങ്ങിക്കൊടുക്കണം എന്തായാലും. അതായത് കുറച്ച് കഷ്ടത്തിലാണ്. ഗീതേച്ചി വരാം. ഗീതേച്ചിക്ക് കണ്ണു കാണാൻ കഴിയില്ല. എനിക്ക് കാഴ്ച കുറവാണ്. ഞാൻ ഈ വീട്ടിൽ ഞങ്ങൾ ഞാൻ എൻ്റെ അഞ്ചത്തി മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ വീട്ടിൻ്റെ അയൽപക്കക്കാർ വന്നിട്ട് എല്ലാ വീടും എൻ്റെ എല്ലാം അടിച്ച് അമർത്തി എൻ്റെ ആങ്ങളതിനെല്ലാം വേദനയാക്കി. ഞാൻ ഈ എടുത്തെറിഞ്ഞ് എനിക്ക് എൻ്റെ തലയൊന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എൻ്റെ ഞങ്ങൾ ഈ വീട്ടിൽ കയറി ഇനി പെട്രോൾ വെച്ച് തീ കൊളുത്തുന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദയവായി ഇതിലെന്തെങ്കിലും ഒരു നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗീതേച്ചിയുടെ തലയൊക്കെ എവിടെ, ഏത് ഭാഗത്ത്? തല അനക്കാൻ വയ്യാത്ത അവസ്ഥയിൽ തലക്ക് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറ് കാണിക്കുന്നുണ്ട്. ഞാൻ ഡോറ് ഒക്കെ അടിച്ച് തകർത്തിട്ടാണ് ഉള്ളിൽ കയറിയിട്ടുള്ളത്. പകുതി മുറിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും ചേട്ടത്തിയും അനിയത്തിയും കണ്ണു കാണാൻ കഴിയാത്ത ആൾക്കാരാണ് അല്ലേ? കണ്ണു കാണാൻ കഴിയില്ല. അപ്പോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഇവരെ ഭാഗം കൂടിയിട്ട് ഞങ്ങളോട് പൊയ്ക്കോന്നാ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾക്ക് ഒരു ഇതും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ പിന്നെയാണ് പറഞ്ഞത് ഒന്നും മരുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചയക്കുക ചെയ്തത്. അപ്പോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളെ ആക്രമിച്ചു? അതെ. എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കുമ്പോൾ? ഞങ്ങൾ ഈ വീട്ടിൽ വെച്ചിട്ട് തന്നെ 5-6 ആളുകളുണ്ട് സാറേ. പിന്നെ ബാക്കി റോട്ടിലേക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കാണ് എൻ്റെ അനുജത്തിയും മോനും എല്ലാവരും ബാക്കിൽ നിന്ന് അടിച്ച് തലയൊക്കെ പരിക്കാക്കി കാലെല്ലാം ചവിട്ടി എല്ല് പൊട്ടിയിട്ട് കിടക്കുകയാണ് എൻ്റെ കുട്ടി. എൻ്റെ കുട്ടീൻ്റെ മൂക്കുന്നും അതിനൊക്കെ രക്തം എടുത്തിട്ട് ഓർമ്മല്ലാത്ത അവസ്ഥയിൽ ആശുപത്രി കിടന്നിട്ട് ഡോക്ടർമാരൊന്നും ചെയ്തില്ല. അത്രയും വലിയ ക്രൂരതയാണ് കാണിച്ചത്. എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കാൻ? ഒരുപാട് ആളുണ്ട്. വരുന്ന ആളുകളൊക്കെ ചെയ്യരുത്. ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമോ? ആളെ എനിക്ക് അത്ര അറിയില്ല.
ഞങ്ങള് രണ്ടു മൂന്ന് തവണ വിളിച്ചിട്ട് ഒരാള് പോലും, അതായത് രണ്ട് കണ്ണ് കാണാത്ത സ്ത്രീകൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ കേരളമല്ല ഇത്. ശരിക്ക് രണ്ട് കണ്ണ് കാണാത്ത ആളുകളെ ഇത്തരം രീതിയിലേക്ക് ആക്രമിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു നടപടി എടുക്കാത്ത ലെവലിൽ ആക്രമിച്ച ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശരിക്ക് ഇത് മറ്റു ജില്ല മറ്റു സ്റ്റേറ്റ് ആണോ ഇത്? ഇത് കേരളമല്ലേ? കേരളത്തിൽ ആളുകൾ ജീവിക്കണ്ടേ? കേരളത്തിൽ ആഭ്യന്തരം സ്ട്രോങ് ആവേണ്ടേ? ശരിക്കും അതായത് രണ്ട് കണ്ണ് കാണാത്ത ആൾക്കെങ്കിലും നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ സാധാരണ ഈ നോർമൽ ലെവലിലേക്കുള്ള ആളുകൾക്ക് എവിടെയാണ് നീതി കിട്ടുക? എന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരൊറ്റൊന്നും ഇങ്ങോട്ട് ഇറങ്ങരുത്, ഇറങ്ങിപ്പോകരുതടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അകത്ത് തന്നെ നേരം വെളുക്കുന്ന വരെ ലൈറ്റ് വിട്ടിട്ട് അകത്തിരുന്നത്. എന്നിട്ട് എൻ്റെ ആങ്ങളെ ഇവിടുന്ന് വിളിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അവര് ഓട്ടോറിക്ഷ നിർത്തി എന്നെ വിളിക്കാൻ വരുമ്പോഴത്തേക്കും കൂട്ടം കൂടിയിട്ട് വടിയായിട്ട് നിൽക്കണം അടിക്കാൻ. ഞാൻ എന്നിട്ട് ഇവിടെ കരഞ്ഞ അകത്ത് തന്നെ ഇരുന്ന് എന്നെ ഒരാളും രക്ഷിക്കാനും വന്നില്ല. എൻ്റെ ആങ്ങളെയും ഭാര്യയും അനിയത്തിയും പറഞ്ഞ അവളെ രക്ഷിക്കണേന്ന് പറഞ്ഞ ഒരൊറ്റ കുട്ടി ഇവിടെ വന്നതുമില്ല. ഞാൻ ആ പേടിച്ച് ഈ അകത്ത് തന്നെ ഇരുന്നു നേരം വെളുക്കുന്നത് വരെ. എന്നിട്ട് ഞാൻ കരഞ്ഞ് പറഞ്ഞു ആരില്ലല്ലോ ഞങ്ങളെ രക്ഷിക്കാൻ തന്നെ. ഞങ്ങളെയും ഓടിച്ചെന്ന് പറഞ്ഞു എൻ്റെ മോനെ രക്ഷിക്കണേ തന്നെ ഓടിച്ചെന്നിട്ട് ഒരൊറ്റ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് പറയും ആരും അങ്ങനെ ചെയ്യൂലല്ലോ എന്ന്. എല്ലാവരും കയ്യും കെട്ടി സിനിമ കാണുമ്പോൾ നിന്ന് കാണുക ചെയ്തത്. ജനങ്ങളൊക്കെ ആരാന്നും അറിയാം. ഞങ്ങൾ നിന്ന് പറയും നാളെ എല്ലാവർക്കും വരൂ ഇതുപോലെ. ആക്രമിച്ച ആൾക്കാരൊക്കെയാണ് അരുണ്, അഖില്, നിഖില്, രതീഷ്, വിജീഷ്, രഞ്ജിത്ത്, വൈശാഖ്, വിമൽ, അബി, അമൽ, പിന്നെ വിഷ്ണു. പട്ടിയെ തല്ലും പോലെയാണ് ഞാൻ റോട്ടുമെട്ട് അടിച്ചത്. ഞങ്ങളെ മോനെ എല്ലാരെയും. എന്നിട്ട് എന്നെ അടിച്ചിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് പോയില്ല. പുറം വേദന ഇപ്പോഴും ഉണ്ട്. ഇവിടുന്ന് പോയാ കൊല്ലടിച്ചാ പറഞ്ഞത്. ഞാൻ അതും കേട്ട് അകത്ത് ഇരുന്ന് ഞാൻ എനിക്ക് പോകാനും വഴിയില്ല സാറേ. വാതിൽ അടയ്ക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ നിന്ന് ജീവിച്ചത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് എന്റെ ആങ്ങളനെ വീട്ടിനടുത്തുള്ള ഒരു രണ്ടാൾ വന്ന് ഇന്ന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അത്രയും ക്രൂരതയാണ് അവര് കാണിച്ചത്. മതില് ചാടി വന്നിട്ട് എന്റെ ആങ്ങളെ പറഞ്ഞു നാളെ നേരം വെളുക്കട്ടെ എന്നിട്ട് പറഞ്ഞ് തീർക്കാന്ന് പറഞ്ഞു. പ്രശ്നം ഒരു കോഴി അങ്ങോട്ട് ചാടിയതാണ് സാറേ. ഏതിനും ആ കോഴീനെ കാലും കണ്ണും അടിച്ച് ആര് അനിയിൽ എന്നറിയുന്നവേ അവൻ പറഞ്ഞപ്പം പറയാണ് എന്നെ അനിൽ. എന്നിട്ട് അവൻ പോടി ചെലക്കലടി പട്ടിയെന്നും പറഞ്ഞ് ഞങ്ങളിതും കേട്ട് മിണ്ടാതെ നിന്ന് 7 മണിയായപ്പോഴാണ് കോഴികളെ കാണുന്നില്ല. മൂന്നാള് ഇവിടെ കൊണ്ടുവന്ന് ഒരു ഒന്നിനപ്പുറാണ് അനിയത്തിന്റെ മോനെ ആങ്ങളന്റെ മോനാണ് അവിടെ ചെന്നൊരു കോഴിക്കുട്ടിനെ എടുത്തുകൊണ്ടുവന്നിട്ട് കാലിതാ സാറേ ഇങ്ങനെ ഒടിച്ച മാതിരി ആക്കിയിട്ട് അതിന് മരുന്ന് വെച്ച് കെട്ടി ഞങ്ങൾ വാതിലടച്ച് കുറ്റിയിട്ട് അപ്പൊ ഏടത്തി ഇത്രയും മഹാഭാവിയാളെ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? മണ്ണ് വാരിട്ടാ പോരേന്ന് പറഞ്ഞപ്പോ ഈ കോഴിയുടെ എന്താ കണ്ണെന്തോ കുത്തി പൊട്ടിച്ചോ? കണ്ണും കാലും പൊട്ടിച്ച്. ഒരു കണ്ണ് കാലും അടുത്ത കണ്ണ് ഈ കാലും പൊട്ടിച്ചു. നിങ്ങളെ വരുമാന മാർഗം എന്താ? ഞാൻ ഈ കോഴിമുട്ടയൊക്കെ വിൽക്കും, പിന്നെ ഈ പെൻഷൻ കിട്ടുന്നതും അങ്ങനെയൊക്കെ തന്നെയാ ഞങ്ങള് കഴിഞ്ഞു പോണത്. പിന്നെ എന്റെ അനിയത്തി ഒരു സ്ഥലത്ത് ജോലിക്കും പോണുണ്ട്. അത് ഒരു നേരെ ഒരു വെളിച്ചത്തിൽ പോയി വരുന്നതാണത്. അതായത് കണ്ണു കാണാൻ കഴിയാതെ കൊറേ ഒരുപാട് വർഷമായി സാറേ അവിടെ ജോലിക്ക് പോണത്. ആ വീട്ടിലത്തെ ആ ഒരു ഇത് വരുമാനം കൊണ്ടൊക്കെയാ ഞങ്ങള് കഴിഞ്ഞു പോണത്. അല്ലാതെ ഒരാളടുത്ത് ഞങ്ങൾ ഒന്നിനും ഞങ്ങൾ പോവലില്ല. വെള്ളയിൽ പോലീസ് ശരിക്കും കേസ് എടുത്തിട്ടില്ല. കേസ് എടുത്തോ? എഫ്ഐആർ ഇട്ടോ? എഫ്ഐആർ ഞാൻ പറഞ്ഞതൊന്നും അവരെഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടുന്ന് അടിച്ചത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വീട്ടിന്ന് അടിച്ചതും ആ സ്ഥലം ഞങ്ങൾ വരുമ്പോ ഇവിടെയുള്ള ചെരുപ്പുകളൊന്നുമില്ല. ഈ ചെരുപ്പ് ഒന്നും കാണുന്നേ ഇല്ല. ചെരുപ്പില്ല. പിന്നെ റോട്ട് പോയിട്ട് അടിച്ചിട്ടുള്ള വടീന്റെ കഷ്ണങ്ങൾ നോക്കുമ്പോ അതൊന്നും ഇല്ല. അതെല്ലാം ഒരു പെറുക്കി കൊണ്ടുപോയിരിക്കും. ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് ഇതിന് നീതി കിട്ടണം. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇവിടെ തന്നെ ജീവിക്കണം. ഞങ്ങൾക്ക് വേറെ ഒരാളെ കീഴിൽ ജീവിക്കാൻ പറ്റൂല. ഈ രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥലമായി മാറിയോ കേരളം? ഇവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അതായത് ഇവരുടെ നിങ്ങളുടെ വീടന്നല്ലേ? നിങ്ങളുടെ ഇവരുടെ വീട്ടിൽ ഇവർക്ക് ജീവിക്കണ്ടേ? ഈ വീടിന്റെ കോലം ഞാനൊന്ന് കാണിച്ചുതരാം. ഇവരെങ്ങനെയാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കേട്ടോ. എന്റെ മാല രണ്ടു പേരുടെ മാല വരെ പൊട്ടിച്ച് എന്റെ അമ്മ മരിക്കുമ്പോ ഉണ്ടായതാണ്. ആ മാല വരെ പൊട്ടിച്ച് ഈ അടിയിലടക്കി ഒരു നായനെ കൊണ്ടുവന്നിക്കുന്നു സാറേ. ഞങ്ങളെ കടിക്കാൻ വേണ്ടിട്ട് അതാ നായ അതാ വീട്ടിലുമുണ്ട്. എന്നിട്ട് ഞങ്ങൾ പോലീസുകാരടുത്ത് പറഞ്ഞു ഇത് കണ്ടില്ലേ സാർമാരങ്ങളെ മുമ്പിൽ നല്ല ഞങ്ങളിട്ട് അടിക്കുന്നത്. എന്നിട്ട് മുമ്പിലിട്ട് അടിക്കുക ഞങ്ങൾ. എന്നിട്ട് ഇത്രയും പറഞ്ഞ് നിങ്ങൾ വേറെ വല്ലയിടത്താണെങ്കിൽ നിങ്ങൾ ലാത്തി വീശൂലേ? ലാത്തി വീശൂലേ? ഞാൻ ചോദിച്ചു സാർമാരങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഇതുപോലെ ചെയ്യുന്നിടത്ത് നിങ്ങൾ ലാത്തി വീശു? നിങ്ങൾ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ച് മിണ്ടല്ലേ മിണ്ടല്ലേ എന്നാ പറയുന്നത്. ബിജെപിക്കാരാണോ? രണ്ടിതുണ്ട്, രണ്ടാളുകളും ഉണ്ട്.
പക്ഷെ എന്നാൽ ഇത്ര ക്രൂരത ചെയ്യരുത്. വീട് കയറി ആക്രമിക്കാൻ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരിക്കും സ്റ്റേഷൻ മുഖാന്തരം മറ്റുള്ള സംഭവം ചെയ്യുക. അതായത് വീടുകളെ സ്ത്രീകളെ കയറി അടിക്കാൻ പാടില്ല നിങ്ങൾ. അതും രണ്ട് കണ്ണ് കാണാത്ത ആളുകളെ കയറി അടിച്ചത് ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങളെ നിയമത്തിന്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരും തീർച്ചയായും. അത് 100% പറയാണ്. ആര് കേൾക്കുന്നുണ്ടെങ്കിലും പറയാം, നിയമത്തിന്റെ മുന്നിൽ ഇന്നോ നാളെയോ കൊണ്ടുവരും. അത് ഞങ്ങൾ കൊടുക്കുന്ന ഉറപ്പാണ്. അതായത് നീതിക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. രണ്ട് പേര്, അതായത് കണ്ണു കാണാത്ത രണ്ട് പേര് ഇവിടെ ഈ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അവരെ കയറി തല്ലി തല പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമത്തിന് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരും ഉറപ്പായിട്ട്. അത് ഏത് പാർട്ടിക്കാരനായാലും ശരി, ഏത് പാർട്ടിക്കാരനായാലും ശരി, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അതിനുള്ള എല്ലാവിധ കരുക്കളും ഞങ്ങൾ നീക്കും. പറയാം, എന്റെ അനിയത്തിക്ക് മോനും ഒന്നും ഒരു ശരീരം കൊണ്ട് നടക്കാൻ. അനിയത്തിനെ നാവിക്ക് ചവിട്ടിട്ട് വീഴ്ത്തിട്ടേച്ച് വീഴ്ത്തിച്ചിട്ട് തലക്ക് വേക്ക് നടക്കുക. പോലീസുകാരെ മുമ്പ് നിൽക്ക ഞങ്ങൾ അടിക്കുന്നത്. ആ എന്നിട്ട് ഇതൊന്നും പോലീസുകാർ കാണുന്നില്ല. ഞാൻ ഇവരെ ഒച്ചയും മകളും കേട്ടിട്ട് എൻ്റെ ആങ്ങളാൻ്റെ മക്കള് വിളിച്ചതാണ്, അമ്മയെ ഓടി വാ, അച്ഛനെയൊക്കെ ഇവിടുന്ന് അടിച്ച് ചെവി കണ്ണിൻ്റെ അടുന്നൊക്കെ ചോര വരുന്നുണ്ട്, അമ്മ വേഗം വാ വേഗം വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ വീട്ടിലെന്തോ പ്രശ്നമുണ്ട്, മുമ്പൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയ ഞങ്ങൾ എൻ്റെ മോന് ചോറ് നിന്നവിടുത്ത് നിട്ടിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഇവരെ ഇങ്ങനെ അടിച്ചിട്ട് എൻ്റെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ചോര വന്നിട്ട് ഇങ്ങനെ ആങ്ങളേന്റെ അടുന്ന് ഇങ്ങനെ ചോര എന്നത് മക്കളെയൊക്കെ എന്തൊക്കെയോ കാട്ടിന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നൊക്കെ. അപ്പൊ ഞങ്ങൾ എന്നിട്ട് ഞാനും എന്റെ ആങ്ങളേന്റെ ഓളും കൂടി നടക്കാവ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ സ്റ്റേഷനിൽ പറഞ്ഞ് ഇങ്ങനെയാണ് വിളിച്ചിട്ട് വന്നില്ല. അപ്പൊ അടുത്ത അവര് സാറ് പറഞ്ഞ് നിക്ക് ഇവിടെ വണ്ടി ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങള് വണ്ടി അയക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും നടക്കാവ് പോലീസ് സ്റ്റേഷൻ പക്ഷെ ഞങ്ങള് വെള്ളയിൽ കിട്ടാനിട്ട് നടക്കാവിലേക്ക് ഞാനും എന്റെ ആങ്ങളന്റെ ഓളും കൂടി നടന്നു പോയിട്ട് ചെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഞങ്ങള് വെള്ളയിലെ സ്റ്റേഷനിലാണ്, ഞങ്ങൾ വിളിച്ചു പറയാം നിങ്ങൾ പോയിക്കോളിന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങൾ വന്ന് അപ്പൊ ഇവിടെ രണ്ട് വനിതാ കോൺസ്റ്റബിൾമാര് വന്നിട്ട് പറഞ്ഞ ഇവർക്കൊക്കെ പരിക്കുണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വനിതാ കോൺസ്റ്റബിൾ വന്ന് ഇവർക്ക് പരിക്കുണ്ട് ആശുപത്രി കൊണ്ടുപോകുമെന്ന് വനിതാ കോൺസ്റ്റബിൾ പറഞ്ഞു. പക്ഷെ അതിന് അപ്പുറത്തേക്ക് നടപടികൾ ഇല്ലാന്നാണോ പറയണേ? അല്ല, അന്നേരം ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ വരും നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെയും കൂട്ടിയിട്ട് റോട്ടിൽ കയറിയിട്ടുള്ളു. അപ്പോഴത്തെ റോട്ടിൽ നിന്ന് ഒന്ന് ഇവിടേക്ക് സിഗ്നൽ കൊടുത്ത് എടാ കേറിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാം കൂടി പട്ടിക അതും ഇതൊക്കെ ആയിട്ട് ഓടി വന്നു. പട്ടികയൊക്കെ എടുത്തു വന്നു. വന്ന് അടിപൊളി. കേരളത്തിലാണ് നടക്കുന്നത് കോഴിക്കോട് ജില്ലയില്. അതായത് ഒരു തരം ഗുണ്ടകൾ ആക്രമിക്കുന്ന പോലെ രണ്ടോ മൂന്നോ സ്ത്രീകളെ. നിങ്ങളൊന്നും ആണത്വം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആണുങ്ങളാണോ എല്ലാം ആക്രമിച്ചത്? ആണുങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആണുങ്ങളാണെങ്കിലേ ശരിക്കും സ്ത്രീകളെ തല്ലിയിട്ടല്ല ആണിന്റെ പവർ കാണിക്കേണ്ടത്. നിങ്ങളൊക്കെ ശരിക്കും നേരിട്ട് വന്നിട്ട് സംസാരിക്കണം. അവരൊക്കെ ഒന്ന് വന്നു കണ്ട് ഇവിടുത്തെ ആ ചെക്കൻ അടിച്ച് കണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വീഴിഞ്ഞ് പോയിട്ട് രണ്ടും മൂന്നെണ്ണം വൈ കൂടെ വന്നിട്ട് തലക്കിട്ട് അടിച്ചിട്ട് തല ഒന്നും അടക്കാൻ അല്ലെങ്കിൽ എനിക്ക് ചെവിന്റെ പ്രശ്നമല്ല. അപ്പൊ ചെവിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചിട്ട് അതെ ഇങ്ങനെ അടിച്ചിട്ട് ഇത്രയും വീക്കം വെച്ച് എട്ട് ഒന്ന് ഓടി വന്നു കണ്ട് നാവിക്ക് ഒരൊറ്റ ചവിട്ടി. അപ്പൊ ആ ചവിട്ടില് ഞാൻ വീണുപോയി. എനിക്ക് ചൂറ് ഇപ്പോഴും ഇതായിട്ടില്ല. ഊറ വേദന എടുത്തിട്ട് മരുന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞേച്ച മരുന്നൊന്നും തന്നില്ല. കേരളത്തിലെ ആളുകൾ ഇത് കേൾക്കണം. കാര്യം ഈ ഇത്തരം ഒരു ഷൂട്ട് കണ്ടു നിൽക്കാൻ അല്ലെങ്കിൽ കരച്ചിട്ട് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. ഇത് ജനങ്ങൾ എന്തായാലും ദൈവത്തോർത്തൊന്ന് ഏറ്റെടുക്കണം. കാര്യം ഇവർക്ക് നീതി കിട്ടണം. പറയാം, ഇത്രയും ദ്രോഹം ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും അടുത്ത ശിക്ഷ എന്നാ കിട്ടണം. ഇങ്ങനെ പെണ്ണുങ്ങളെ തല്ലുന്ന നാളേക്ക് 40 വട്ടം പെണ്ണുങ്ങളെ പറ്റി പറയുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു പാടാ. എന്റെ മോനെയും അല്ലാതെ അടിച്ച് എന്റെ കാല രണ്ടും ഫ്രാക്ചറാക്കിയിട്ട് എന്റെ തലയൊക്കെ പൊട്ടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ട് അവിടെ ആ ഹോസ്പിറ്റലിൽ ബെഡിൽ ഇങ്ങനെ കിടന്നിട്ടുള്ളൂ. ഡോക്ടർ നോക്കിയതേ ഇല്ല. എന്നിട്ട് ചെറിയ ആങ്ങളാന്റെ ചെറിയ മോനെ ഈ രണ്ട് ആളുകളാണ് അവിടെ രണ്ട് നിങ്ങൾ രണ്ട് കണ്ണു കാണാത്ത ആളുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അതെ, ഇവര് രണ്ടാളെ. ഈ കഥ കേട്ടല്ലോ ശരിക്കല്ലേ, ഇവർക്ക് നീതി കിട്ടണം. അടിച്ച് തരിപ്പണാക്കിയിട്ട് ഇവർക്ക് നീതി കിട്ടണം. ഇവർക്ക് നീതി കിട്ടണം. അതിന് ജനങ്ങൾ കൂടെ വേണം. ഇവർക്ക് നീതി കിട്ടണം. ഒരു കാര്യത്തിലും ഇത്തരം രീതിയിലേക്ക് നമ്മൾ പറയലില്ല. ഇവർക്ക് നീതി കിട്ടണം. ഈ രണ്ട് കണ്ണു കാണാത്ത ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഒന്നും വരാൻ പാടില്ല. ഇവർക്ക് നീതി കിട്ടണം. ജനങ്ങൾ ഇത് ഏറ്റെടുക്കണം. ജനങ്ങൾ ഇത് കണ്ടിട്ട് അതിനുള്ള തീരുമാനം എടുക്കണം. അതേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഒരു പെണ്ണുങ്ങളെ ഒരാൾ ആണുങ്ങൾ കൈയാക്കാൻ പാടില്ല. അതിനുള്ള പ്രതികരിക്കണം എല്ലാവരും.
സ്ത്രീകളെ കൈയേറ്റം ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷകളൊക്കെ ശരിക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയും ധൈര്യത്തിൽ കയറിയിട്ട് ആക്രമിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും ഒന്നോ രണ്ടോ ദിവസം, അതിന് ജനങ്ങൾ കൂടെ ഉണ്ടാവും. നിങ്ങൾ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ശരിക്കും നിങ്ങളാണ് അന്ന് ഇവിടെ രക്ഷിക്കാൻ വന്നത്? അതെ അതെ, ഞാൻ അന്ന് വൈകുന്നേരം 7 മണിയോടെ വീട്ടിലിരിക്കുമ്പോൾ എന്നെ അവിടുന്ന് എൻ്റെ ഭാര്യയും കുട്ടിയും വിളിച്ച് അച്ഛാ വീട്ടിലൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് വേഗം കൂട്ടി വീട്ടിലേക്ക് ഓടി എത്തുമ്പോൾ കാണുന്ന രംഗത്ത് എൻ്റെ സഹോദരിമാർ ഈ ഗിൽസിനുള്ള കൂടെ പിടിച്ചു വെക്കലും മർദ്ദിക്കും ഇതൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ വന്ന് ഈ മർദ്ദിക്കാൻ വന്നതോട് ഞാൻ പറഞ്ഞ് എന്ത് പ്രശ്നമുണ്ടെന്ന് നമുക്ക് രാവിലെ ഇരുന്ന് സംസാരിക്കാം, അതിന് എന്ത് വേണമെങ്കിൽ ഞാൻ സംസാരിച്ചില്ല ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പം അവിടുന്നുള്ള അടുത്ത വീട്ടിലെ അനിയൻ്റെ മൂത്ത മകൻ അരുൺ ഒരു കുപ്പി ബോട്ടിലിൽ മുളക് പൊടിയായിട്ട് ചാടുന്ന ഞാൻ കണ്ടത്. എന്തിന്? ഞങ്ങളെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടുന്ന് ചാടി വരുന്ന. അപ്പം നല്ല മദ്യലഹരിയിലായിരുന്നു അരുൺ. അരുണും അഖിൽ നിഖിൽ അവര് അച്ഛനും അനി. അപ്പം അവൻ അവിടുന്ന് ചാടി വരുന്ന വഴിക്ക് ഞങ്ങൾ എന്താക്കി എന്റെ മുഖത്തെ പാത്രമായിട്ട് വരുന്നുണ്ട്. എന്റെ മൂത്ത മോൻ എന്താക്കി കൈകൊണ്ട് ഒരു തട്ട് കട്ടി തട്ടിയപ്പോ ഈ മുളക് പൊടി അവിടെ വിതറി. ഈ കാണുന്ന പ്രദേശവാസികളെല്ലാം പറഞ്ഞു എന്റെ മോൻ മുളക് പൊടി ഇട്ടിട്ടാണ് 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് മറ്റേ ക്രൂരമായൊരു സ്വഭാവങ്ങൾ ഉണ്ടാകും, അവൻ എസ് എൽ സി എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ അവൻ മുളക് പൊടി എറിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവനെ ഈ അനിയും അരുണും ഇവിടെ നിന്നിട്ട് എന്നെ തല്ലുന്ന കണ്ടിട്ട് എന്റെ മോൻ ഇങ്ങനെ എന്റെ മേലെ അടിച്ചു. അതെ, അവനെ അടിച്ചു. എന്റെ മകനെയും എന്നെ വയസ്സായി മകൻ 6-ാം 10-ാം ക്ലാസ് പഠിക്കുന്ന 15 വയസ്സ് അവനെ തമ്മാടികളൊക്കെ ഒഴിക്കുന്ന ഭാഗം പിടിച്ചു വെച്ചാൽ തെങ്ങിന്റെ ചുവട്ടിലേക്ക് കൊണ്ടിട്ട് അനിയും അരുണും എന്റെ മോൻ 15 വയസ്സായ പയ്യന്റെ മൂത്രം ഒഴിക്കുന്ന ഭാഗം പിടിച്ചു വെച്ച് എന്റെ അച്ഛനെ തല്ലല്ല എന്ന് പറഞ്ഞപ്പോ ആ കുട്ടീന്റെ മൂത്രം ഒഴിക്കുന്ന ഭാഗം ഇതിലെ സൈഡ് കൂടെ പിടിച്ചു വെച്ചാൽ തെങ്ങിന്റെ അവിടെ കൊണ്ടിട്ട് മോന്റെ മുഖത്തും അവിടെ ഇവിടെ ഒക്കെ പിടിച്ചു. അതാരാ ചെയ്തത്? അനിയും അഖിലും. അനിയും അഖിലും ഈ തെമ്മാടികളെ പിടിച്ച് ശരിക്കും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ, അതായത് 15 വയസ്സ് പോലും പോക്സോ കേസ് എടുത്തിട്ട് ഇവനൊക്കെ പിടിച്ചു ഉള്ളിലേക്ക് കൊണ്ടൊക്കെ തള്ളിയിടണം. ഇവനൊക്കെയാണ് പോക്സോ കേസ് എന്നുള്ള സാധനത്തിന്റെ ഉള്ളിലേക്ക് കയറ്റണം. 15 വയസ്സല്ലേ അവൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചൈൽഡ് ലൈനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവര് വളരെ ശേഷമല്ലേക്ക് അയച്ചപ്പോൾ ഞങ്ങൾ അവിടെ പോയി 2 ദിവസം കഴിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ അതിന് ഒരു എന്താണ് അത് തിരിച്ചയച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നലെയും പോയി അന്വേഷിച്ചപ്പം പറഞ്ഞത് അത് ഞങ്ങൾ വരാന്നാണ്. ഈ സമയം വരെ അവർ ഇവനെ കൂട്ടി ഇപ്പൊ ചൈൽഡ് ലൈനിൽ ഞാൻ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നറിയാം ഇവര് കംപ്ലൈന്റ് കൊടുത്താലല്ലേ എടുക്കാത്തുള്ളൂ. നിങ്ങള് ഇവനെ കൂട്ടി ഇപ്പൊ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ കംപ്ലൈൻറ്റ് എടുക്കുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ചൈൽഡ് ലൈൻ ഞാൻ നേരിട്ട് പോകുന്നുണ്ട് പറയാം. അങ്ങനെ ഞാൻ അവിടെ പോയി പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനുള്ള മറുപടി അയച്ചിരിക്കുന്നു. അവർ ഇങ്ങോട്ട് അന്വേഷിക്കാൻ വരുന്നുണ്ട്. ഈ സമയം വരെ വന്നില്ല. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഇവരോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ റോട്ടിൻ്റെ മേലേക്ക് സഹോദരിമാരെയും കൂട്ടി വരുമ്പോഴാണ് എൻ്റെ 3-ാം സഹോദരിയും മകനും റോട്ടിൻ്റെ മേലെ വന്നത്. പരസ്യമായിട്ട് ആൾക്കാർ നോക്കിയൊക്കെ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് വരുന്നവൻ വരുന്നവൻ എന്നെയും എൻ്റെ സഹോദരിമാരെയും ആ എന്റെ സഹോദരിന്റെ മകനുണ്ട് ബിബിൻ അവന്റെ കാല് രണ്ടും അവിടെയുള്ള ഒരു മരത്തോട് ചേർത്ത് വെച്ച് പാർട്ടി മാർക്കിസ്റ്റ് ഉണ്ട് ബി ജെ പി ഉണ്ട് രണ്ട് ഒരു സംയുക്തമായിട്ടാണ് വെച്ചാൽ പാർട്ടിയിൽ അവരെ കൂട്ടുകാരൊക്കെ ഇതിലുള്ള ആൾക്കാരാണ് ഈ രണ്ട് രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ്. ഞാൻ മാത്രം ഇവിടെ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷെ ഇതിൽ രാഷ്ട്രീയം കാലത്തല്ല, പക്ഷെ ഒരു മനുഷ്യനോടൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു സമീപനം അല്ല എന്നവർ കാണിച്ചത്. ഞാൻ ഈ റോട്ടിന്റെ മേലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പല ജനങ്ങളോടും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണം. അപ്പൊ ഈ ജനങ്ങൾ ഫുള്ള് കൈ കെട്ടി നോക്കി നിൽക്കല്ലാണ്ട് ഒരു കുട്ടി അവരെ ആക്രമിക്കുമെന്നുള്ള പേടി ഇവർക്കുണ്ടാവും. അത് കാരണം ഇവര് ഇവിടുത്തെ ഒരു ഗുണ്ട പോലെയാണ് ഇവരെ വിളയാട്ടം. ഇവിടെ ഈ പ്രദേശത്ത് ഒരു ഗുണ്ടയാണ് ഇവര്. കാരണം ഈ പ്രദേശം മൊത്തം ഇവരെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുടുംബക്കാരാണ് തമ്മിൽ തമ്മിൽ. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരെ ഒന്നായിട്ട് ഈ സഹോദരി പുത്രന്മാരും എല്ലാവരും കൂടി ചേർന്നിട്ട് കൂട്ടത്തോടെ കൂടി മർദ്ദിക്കാനാണ് ഇവരെ ശീലം. ശരി, അതുകൊണ്ട് ഇവരുടെ ആരും ഒരാളും ഒറ്റക്ക് പോയിട്ട് ഒരു കാര്യങ്ങൾ സംസാരിക്കാനോ മറ്റുള്ള രൂപത്തിൽ പെരുമാറാൻ ആരും നിൽക്കില്ല. കാരണം ഇവര് ഭയന്നിട്ടാണത്. കാരണം ഇവരെന്താ വെച്ചാൽ ഇത് നടന്നു പോകുകയാണ് വണ്ടി ഇടിച്ചു കൊല്ലും. സഹോദരിമാർ പറഞ്ഞു നിങ്ങൾ ഈ വീട്ടിലേക്ക് ഇനി വന്നാൽ നിങ്ങളെ പച്ചക്ക് ഞങ്ങൾ പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കും, ഒരാളും നിങ്ങളോട് ചോദിക്കാണ്ടാവില്ല എന്നാ പറയുന്നത്. അങ്ങനെ അതിനുശേഷം അന്ന് മുതൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ വീട്ടിലാണ് സഹോദരിമാർ പേടിച്ചിട്ട് കഴിയുന്നത്. അവർക്ക് എന്നാൽ ഈ വീട്ടിൽ പെരുമാറുന്ന പോലെ എൻ്റെ വീട്ടിൽ പെരുമാറാൻ പറ്റില്ല. പല സാധനങ്ങളും തട്ടിമറക്കലും പിടിക്കണം. പക്ഷെ നമ്മൾ സഹോദരി അല്ല വെച്ചിട്ട് ഞാൻ അവിടെ ഒന്നും മിണ്ടല്ല. ഇനിയും ഇവിടെ ഇങ്ങോട്ട് വന്നാൽ അവരെ ഇനിയും മർദ്ദിക്കും. അതിൽ ഒരാളും നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല എന്നാണ് ഇവിടെ സമീപനം. നിങ്ങളോട് എന്താ പറഞ്ഞു? ശരിക്കും ഞങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ ജീവനോടെ വന്നിട്ടുണ്ടെങ്കിൽ പെട്രോൾ അടിച്ച് തീ കൊളുത്തു നിങ്ങളവിടെ ജീവിക്കാൻ സമ്മതിക്കും. ഇതാ ഈ വീട്ടിലുള്ള നിഖിൽ എന്ന് പറയുന്നതും അരുൺ എന്ന് പറയുന്നതും ആണ് പറഞ്ഞത്. അപ്പൊ ഇവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, നാളെ ചിലപ്പോ കത്തിച്ചു എന്ന് വരും. അപ്പൊ തെളിവിതാണ് പെട്രോൾ വെച്ച് കത്തിക്കും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഇനി ഇതിന്റെ ബാക്കിൽ വരുവാണെങ്കിൽ പോലും എന്താണ് അരുൺ അഖിൽ നിഖിൽ അരുൺ നിഖിൽ മനസ്സിലായല്ലോ. ആ അരുൺ വിജീഷ് രജീഷ് ആരാ അവരൊക്കെ ഉണ്ടായി ആക്രമിക്കുന്നില്ല വിളിച്ചത്. അപ്പോ ഇതൊരു ശരിക്കും മരണമൊഴിയായിട്ട് അങ്ങോട്ട് കണക്കൂട്ടിക്കോളൂ. എന്താ വെച്ചാൽ നാളെ തെളിവ് വേണമല്ലോ. എന്തെങ്കിലും പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, വീട്ടിൽ കയറി അക്രമം ചെയ്യുക, ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു മരണമൊഴിയായിട്ട് കൂട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഈ അക്രമം കാണിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്,
ചോരത്തിളപ്പിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് വയസ്സാവോളം പോയി ജയിലിൽ കിടക്കുന്ന കണ്ടീഷനിലേക്ക് കൊണ്ടുപോകണ്ട. തിരുത്താനുള്ള സംഭവം ഉണ്ടെങ്കിൽ തിരുത്താം. ഇവരോട് മാപ്പു എന്ന് പറഞ്ഞാൽ പോലും ഇവർ ചിലപ്പം സഹിച്ചു എന്ന് വരും. ശരിയല്ലേ? പക്ഷെ ഇനിയും ഇവര് ക്രൂരത കാണിക്കൂ സാറേ. ഇവർക്ക് അത്രയും ഇതാണ്. ഞങ്ങൾക്ക് കിട്ടിയ വേദനേന്റെ ഒരു നല്ലൊരു അംശം പോലും ആകൂല സാറേ ഈ മാപ്പ് വരച്ചില്. ഞങ്ങൾ അത്രയും വേദന അനുഭവിച്ച് ഈ കണ്ട ജനങ്ങൾ മുഴുവനാണ് ഞങ്ങൾ ചെയ്തത്. ഒരാള് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിക്കാൻ. ഇവരെ പേടിച്ചിട്ട് ഇവരെല്ലാം ഇവരെ കുടുംബവും കൂട്ടവും ഒക്കെയാണ് ഇവിടെ. അത് കാരണം ഇവരെ ആരും ഭയക്കൂല. അവർക്ക് എന്ത് ചെയ്താലും ഇന്നിപ്പോ എവിടെയും പോയി ഒരു കുറ്റം ചെയ്തു വന്നാല് നേരം വെളുത്താല് അത് സോൾവ് ചെയ്യുന്നതാ ഇവരെ കടമ. നിങ്ങള് എന്താണ് ആൾക്കാരോട് പറയാള്? ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് എന്ത് നീതി കിട്ടുന്ന അല്ലെങ്കിൽ പരമാവധി ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കണം. ഇനി മേലെ സ്ത്രീകളെ മേലെ അല്ല, വീട് കയറി ആക്രമിക്കരുത്, ഒരു തരത്തിലും ചെയ്യാൻ പാടില്ല. അതാണ് പറയാനുള്ളത്. അപ്പോ ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. ഇവർക്ക് ഇവിടെ ജീവിക്കണം. ഇവർക്ക് ഇവിടെ ജീവിക്കാൻ ഇവരുടെ വീട്ടിൽ ഇവർക്ക് ജീവിക്കാൻ പെർമിഷൻ ഇല്ല. പിന്നെ എവിടെ പോയിട്ടാണ് ജീവിക്കുക? അപ്പോൾ ബാക്കിൽ നിന്ന് ക്യാമറ ചെയ്യുന്നത് ശുഹാന്താണ്. നന്ദി, നമസ്കാരം.